ശബരിമലയിൽ ആചാരം ലംഘിച്ചതിന് തന്ത്രി പറഞ്ഞ പരിഹാര പൂജ ചെയ്തെന്ന RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുടെ വാദം തെറ്റെന്ന് ദേവസ്വം ബോർഡ്. പരിഹാര പൂജയ്ക്ക് തുക ഈടാക്കാറുണ്ടെന്നും വത്സൻ തില്ലങ്കേരി അത് ചെയ്തിട്ടില്ലെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏതായാലും ഞാൻ അദ്ദേഹത്തിന്റെ തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രായശ്ചിത്തം ശബരിമലയിൽ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ചിത്തിര ആട്ടവിശേഷ നാളിൽ ഇരുമുടി കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടിയതും പടിയിൽ പുറം തിരിഞ്ഞു നിന്നതും ആചാര ലംഘനമാണെന്ന ആക്ഷേപം ഉയർന്നപ്പോഴായിരുന്നു തില്ലങ്കേരിയുടെ ഈ വിശദീകരണം. എന്നാൽ തന്ത്രിയുടെ നിർദ്ദേശത്തിൽ പരിഹാര പൂജ നടത്തിയെന്ന വത്സൻ തില്ലങ്കേരിയുടെ വാദം തെറ്റാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. തന്ത്രി നിർദ്ദേശിക്കുന്ന ഏത് പൂജ അടിസ്ഥാനപരമായിട്ട് ഏത് പൂജയാണോ നിർദ്ദേശിക്കുന്നത് ആ പൂജയ്ക്ക് ഉണ്ടാകുന്നതായ ചെലവ് ആ തില്ലങ്കേരി എന്ന് മാത്രമല്ല ആരാൽ ഉണ്ടാകപ്പെടുന്നുവോ ആ ആളിൽ നിന്ന് ഈടാക്കി അതിൻ്റെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ വ്യവസ്ഥ. അങ്ങനെ നടത്തിയായിട്ട് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നടത്തിയെങ്കിൽ ഞാൻ അറിയേണ്ടതാണ്. പിന്നെ ഇതെന്താണ് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ചും എനിക്കൊരു വിവരമില്ല. ആചാര ലംഘനം ഉണ്ടായെന്ന് തന്ത്രിക്ക് ബോധ്യപ്പെട്ടാൽ അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയാണ് പതിവ്. തുടർന്ന് പൂജാസമയങ്ങളിൽ മാറ്റം വരുത്തി പരിഹാര പൂജ ചെയ്യും. ശ്രീകോവിലിന് സമീപം ബൂട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കയറിയതിൽ ശുദ്ധിക്രിയ നടത്തിയതും ഇതേ രീതിയിലായിരുന്നു. സന്നിധാനത്ത് നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.